4.5 വയസ്സിനുള്ളിൽ ബ്രെയിൻ്റെ 50% വളർച്ച പൂർത്തിയായിരിക്കണം. റെഡിനസ് സ്കിൽസിൽ ഏകദേശം 22 എണ്ണം, അവയെ ബേസിക് സ്കിൽസ് എന്നാണ് പറയുക. ആ സ്കിൽസ് ഏതൊക്കെയാണെന്ന് നാം പറയാം. ഒന്നാമത്തേത് കളർ റെക്കഗ്നീഷൻ. ഈ സ്കിൽ കുറവാണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി സസ്പെക്ട് ചെയ്യാം. വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ, പലതരം ഒബ്ജക്ട്സ് കണ്ടാൽ അതിൽ സെയിം ആയതും വ്യത്യസ്തമായതും തിരിച്ചറിയാൻ കുട്ടിക്ക് കഴിയുക, ഷേപ്പ് അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുക. ഈ സ്കില്ലുണ്ടെങ്കിലാണ് ആൽഫബറ്റ്സ് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുക. അടുത്തത് വിഷ്വോ മോട്ടോർ സ്കിൽസ്. വിഷ്വൽസ് കണ്ടാൽ അത് സെയിം കോപ്പി ചെയ്യാനുള്ള കഴിവ്. നെക്സ്റ്റ് വൺ വിഷ്വൽ മെമ്മറി, കണ്ട കാര്യം ഓർക്കാനും അത് ഓർമ്മയിൽ നിന്ന് വരയ്ക്കാനുമുള്ള കഴിവ്. അഥവാ ഒരു 4.5 വയസ്സിനുള്ളിൽ 10 ഒബ്ജക്ട്സ് കാണിച്ചാൽ മിനിമം 3 എണ്ണമെങ്കിലും വരയ്ക്കാൻ കഴിയണം. അടുത്തത് ബോഡി ഇമേജ് ആണ്. ബോഡി ഇമേജിൽ അതിനൊപ്പമുള്ള ഒരു സംഭവമാണ് ഗ്രോസ് മോട്ടോർ കോർഡിനേഷൻ. എന്തെങ്കിലും മനുഷ്യരൂപം കാണിച്ചാൽ വരയ്ക്കാൻ കഴിയുക. അതിൽ പ്രോമിനൻ്റ് ആയ തല, കയ്യ്, കാല് അതൊക്കെ ഏകദേശ രൂപത്തിൽ, അല്ലാതെ കറക്റ്റായിട്ട് ഒരാളെ വരച്ചു വയ്ക്കാൻ വരയ്ക്കാൻ എബിലിറ്റി ഉള്ളൊരു കുട്ടിക്കേ പറ്റുള്ളൂ. ഗ്രോസ് മോട്ടോർ കോർഡിനേഷൻ എന്ന് പറയുന്നത് ചാടാനും ഓടാനും സ്ലിപ്പ് ചെയ്യാനും ഹോപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള സ്കില്ല്. പിന്നെ ഉള്ളത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബോഡി പാർട്സ്. നമ്മൾ അത് വളരെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക്, 1 വയസ്സിന് മുമ്പേ കുട്ടികളെ തല കാണിച്ച പറയേ മോനെ എന്ന് പറഞ്ഞാലും, വേറെ കയ്യെവിടെയാന്ന് ചോദിച്ചാലും കാലെവിടെയാന്ന് ചോദിച്ചാലും ഒക്കെ കാണിച്ചു തരാറുണ്ട്. നെക്സ്റ്റ് വൺ ഡയറക്ഷണൽ അഥവാ പൊസിഷണൽ സ്കിൽസ് ആണ്. ലെഫ്റ്റ്, റൈറ്റ്, അപ്പർ, ഡൗൺ, ബിഹൈൻഡ്, അതുപോലെ ആഫ്റ്റർ, ബിഫോർ, ഇതൊക്കെ പഠിപ്പിച്ച് ഒരു കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇതൊന്നും പഠിപ്പിക്കാതെ കുട്ടിക്ക് കിട്ടില്ല, പക്ഷെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് പിന്നീട് ഓർമ്മയിൽ നിൽക്കണം. നെക്സ്റ്റ് വൺ ഫൈൻ മോട്ടോർ സ്കിൽസ്. ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ പറ്റുക. 4.5 വയസ്സുള്ള കുട്ടി തനിയെ ബട്ടൺ ഇടണം. അതുപോലെ മുത്തുപോലുള്ളവ പലതരത്തിൽ പിന്നെ കൂട്ടിച്ചേർത്ത് കൊടുത്താൽ പെറുക്കിയെടുക്കാൻ കഴിയുക. അതുപോലെ ഫിംഗർ ക്രാഫ്റ്റ്സ്, നമുക്കറിയാം കുട്ടികൾ ഇങ്ങനെ വരയ്ക്കുന്നതിനുള്ളിൽ, കറക്റ്റ് വരച്ചതിനുള്ളിൽ പെയിൻറ് ചെയ്യുമ്പോൾ സൈഡിലേക്കൊന്നും പോവാതെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊക്കെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ടെങ്കിലാണ്. നെക്സ്റ്റ് വൺ വെർബൽ ഫ്ലുവൻസി ആണ്. വെർബൽ ഫ്ലുവൻസി, വെർബൽ ഡയറക്ഷൻസ് ഫോളോ ചെയ്യാൻ കഴിയുക, അതാണ് 10-ാമത്തെ. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിന് 1, 2, 3 വേർഡ്സിൽ ഉള്ള സെൻറ്റൻസ് ആൻസർ ചെയ്യാൻ കഴിയുക. അതുപോലെ 3 സ്റ്റെപ്പുള്ള കമാൻഡ്, ആ കമാൻഡ് പിന്തുടരാൻ കഴിയുക. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മോനെ ആ മുറിയിൽ പോയി ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയാം. ആർട്ടിക്കുലേഷൻ ഓഫ് സൗണ്ട് ആണ് നെക്സ്റ്റ് സ്കില്ല്. ഡേ ടു ഡേ ലൈഫിൽ നാം കേൾക്കുന്ന മൃഗങ്ങളുടെ സൗണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി, അമ്പലം, അങ്ങനത്തെ സൗണ്ട്, അതൊക്കെ തിരിച്ചറിയാൻ കഴിയുക. അങ്ങനെ പേഴ്സണൽ ഡാറ്റ റെസ്പോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ, പേര്, സ്ഥലം, അച്ഛൻ്റെ അമ്മയുടെ പേര്, സഹോദരങ്ങളുടെ, അതല്ലെങ്കിൽ പേരറിഞ്ഞില്ലേ പോലും അത് വല്യപ്പയാണ്, ഇത് മുത്തശ്ശനാണ്, മുത്തശ്ശിയാണ് എന്നൊക്കെ പറയാൻ കഴിയുക. സെൻറ്റൻസ് മെമ്മറി, സിമ്പിളായ 3-4 വേർഡ്സുള്ള ഒരു സെൻറ്റൻസ് കേട്ടാൽ അതുപോലെ തിരിച്ചു പറയാൻ കഴിയുക. നെക്സ്റ്റ് വൺ കൗണ്ടിങ്ങും ആൽഫബറ്റുമാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് അൽഫബറ്റ് ആണെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്പേഴ്സ് ആണെങ്കിലും റിസൈറ്റ് ചെയ്യാൻ കഴിയുക. നെക്സ്റ്റ് വൺ ന്യൂമറിക്കൽ റെക്കഗ്നിഷൻ, അഥവാ 1, 2, 3, 4, 5 വരെയുള്ളതെങ്കിലും അത് കണ്ടാൽ, ആ നമ്പേഴ്സ് കണ്ടാൽ തിരിച്ചു പറയാൻ കഴിയുക. നമ്പർ കോംപ്രിഹെൻഷൻ, നമ്മൾ പറയുന്ന എണ്ണം കൃത്യമായി എടുത്തു കാണിക്കാനോ അത് കാണിച്ചു തരാനോ അല്ലെങ്കിൽ എടുത്ത് തരാനോ കഴിയുക. നമ്മൾ പറയാം, മോനെ 1 4 മിഠായി തന്നെ എന്ന് പറഞ്ഞാൽ, ലഞ്ച് പെൻസില് എന്നൊക്കെ പറഞ്ഞാൽ ആ നമ്പർ കൗണ്ട് ചെയ്ത് ചെയ്യാൻ കഴിയുക. റെക്കഗ്നിഷൻ ഓഫ് സ്മോൾ ലെറ്റേഴ്സ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സ്മോളും, അത് 4.5 വയസ്സിൽ നമ്മൾ പഠിപ്പിച്ചാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ ലാസ്റ്റിലേക്ക് പറഞ്ഞ കാര്യങ്ങൾ. റൈറ്റിംഗ് ആൽഫബറ്റ്സ്, അതുപോലെ നമ്പേഴ്സ് ഇൻ സീക്വൻസ്, റൈറ്റ് ഇൻ ലോവർ കേസ് ലെറ്റേഴ്സ് ബൈ ഡയറക്ഷൻ, ഇപ്പോൾ സ്ട്രെയിറ്റ്, കർവ്, താഴേക്ക് വളഞ്ഞ്, അങ്ങനെയൊക്കെ തോന്നുന്ന കമാൻഡ്സിനനുസരിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുക. റൈറ്റ് ഇൻ അപ്പിയറൻസ്, സോറി, റൈറ്റ് ഇൻ അപ്പർ കേസ് ലെറ്റേഴ്സ് ബൈ ഡയറക്ഷൻ, മുകളിലേക്കും ഇതുപോലെ വളച്ചും തിരിച്ചും
നമ്മൾ കേൾക്കുന്ന കമാൻഡ്സിനനുസരിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുക. ഇതാണ് 22 റെഡിനെസ്.